കേന്ദ്ര സർക്കാർ യു കെ കമ്പനിയായ കെയിൻ എനർജിക്ക് നൽകാനുള്ള 1.4 ദശലക്ഷം ഡോളർ ബാധ്യതയ്ക്ക് പകരമായി ടെക്നാർ സീരീസ് പോലുള്ള എണ്ണപ്പാടങ്ങൾ കൈമാറിയേക്കുമെന്ന് റിപ്പോർട്ട്. കെയിൻ എനർജിയുമായി ദീർഘകാലമായി നിലനിൽക്കുന്ന കോർപ്പറേറ്റ് നികുതി കേസിൽ അനുകൂലമായ കോടതി വിധി ഉണ്ടായതിനെ തുടർന്ന് എത്രയും വേഗം ബാധ്യത തീർക്കണമെന്ന് കാട്ടി ഈ മാസം ആദ്യം കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സൈമൺ തോംസൺ കേന്ദ്ര സർക്കാരിന് കത്തയച്ചിരുന്നു. കോടതി വിധി അന്തിമമാണെന്നും അത് പാലിക്കാതിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിദേശ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് തടയാൻ വേണ്ടിയുള്ള നീക്കമെന്ന് ഉന്നത വൃത്തങ്ങൾ പറയുന്നു. കോടതി വിധിക്കെതിരെ കേന്ദ്ര സർക്കാരിന് അപ്പീൽ പോകാനാകുമെങ്കിലും കോവിഡ് പ്രതിസന്ധിയിൽ തകർന്ന സമ്പദ് വ്യവസ്ഥ ഉയർത്താൻ വരുമാനം കണ്ടെത്താൻ പാടുപെടുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള സാധ്യതകൾ പരിമിതമാണെന്നും പണം നൽകി ബാധ്യത തീർക്കുന്നതിനും നിലവിൽ കഴിയില്ലെന്നും ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഒന്നോ അതിലധികമോ എണ്ണവാതക പാടങ്ങൾ കെയിൻ എനർജിക്ക് കൈമാറുക എന്നത് മാത്രമാണ് പ്രായോഗിക നടപടിയെന്നുമാണ് സർക്കാർ തലത്തിൽ നിന്നും തന്നെയുള്ള അഭിപ്രായം. ലോകത്തെവിടെയുമുള്ള ഇന്ത്യൻ ആസ്തികൾ പിടിച്ചെടുത്ത് കമ്പനിക്ക് വിധി നടപ്പിലാക്കാനാകും. 1.4 ദശലക്ഷം ഡോളറിന് തുല്യമായ ഇന്ത്യൻ സർക്കാർ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നായിരുന്നു കെയിൻ എനർജി കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിന് അയച്ച കത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യൻ സർക്കാർ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ പിടിച്ചെടുക്കാവുന്ന സ്വത്തുക്കൾ ഏതൊക്കെയെന്നും അടയാളപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടെന്നും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ ഏത് ഇന്ത്യൻ സ്വത്തെന്ന് കൃത്യമായി പരാമർശിച്ചിട്ടില്ലെങ്കിലും നയതന്ത്ര ദൗത്യങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്ക് അക്കൗണ്ടുകൾ, നയതന്ത്ര ഇതര സ്ഥലങ്ങൾ, സ്റ്റേറ്റ് കാരിയർ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ, US-UK, നെതർലാൻഡ്, ഫ്രാൻസ്, കാനഡ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥയിലുള്ള കപ്പലുകൾ തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെട്ടേക്കാമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. അടുത്തിടെ ഇത്തരത്തിൽ മലേഷ്യൻ സർക്കാർ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഉടമസ്ഥയിലുള്ള ഒരു വിമാനം കോടതി ഉത്തരവ് പ്രകാരം പിടിച്ചെടുത്തിരുന്നു. എഡിസൺബർഗ് ആസ്ഥാനമായുള്ള കമ്പനിയാണ് കെയിൻ എനർജി. ഇവരുടെ ഇന്ത്യ ഘടകമായ കെയിൻ എനർജി ഇന്ത്യയുടെ ആസ്തികൾ 2015 വേദാന്ത കമ്പനിക്ക് വിറ്റിരുന്നു. 870 കോടി ഡോളറിനാണ് വിറ്റത്. കമ്പനിയുടെ രാജസ്ഥാനിലെ എണ്ണപ്പാടവും കൈമാറിയവയിൽ പെടുന്നു. എന്നാൽ കമ്പനി മതിയായ നികുതി അടച്ചില്ലെന്ന് കാണിച്ച് 2015 കേന്ദ്ര സർക്കാർ നോട്ടീസ് നൽകി. കെയിൻ എനർജിയുടെ ഇന്ത്യൻ ഓഹരിയുടെ 10% കേന്ദ്രം പിടിച്ചെടുക്കുകയും ചെയ്തു. 100 കോടി ഡോളർ മൂല്യമുള്ള ഓഹരിയാണ് സർക്കാർ പിടിച്ചെടുത്തത്. ഇതിനെതിരെ കമ്പനി അന്താരാഷ്ട്ര ട്രിബ്യൂണലിന് പരാതി നൽകി. 2014 യു കെ ഇന്ത്യ ഉഭയകക്ഷി നിക്ഷേപ ഉടമ്പടി ഇന്ത്യ ലംഘിച്ചുവെന്ന് ഡിസംബറിൽ ട്രൈബ്യൂണൽ ഏകകണ്ഠമായി വിധി പ്രസ്താവിച്ചു. 1.2 ദശലക്ഷം ഡോളർ നഷ്ടപരിഹാരവും പലിശയും ചെലവും ഇന്ത്യ കെയിന് നൽകാൻ ട്രിബ്യൂണൽ ഉത്തരവിടുകയായിരുന്നു.